അപ്പോൾ അന്ന് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ സിദ്ദിഖ് ലാലിനെ പോലെ നമുക്ക് രണ്ടുപേർക്കും സിനിമ ഒരുമിച്ച് സംവിധാനം ചെയ്യണം, നമ്മൾ ഒരുമിച്ച് സിനിമ ചെയ്യും എന്നൊക്കെയായിരുന്നു. അപ്പോഴും നമുക്ക് നടനാവാന്ന് പറയുമ്പോൾ അതിലും നീയ എന്നിങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ പറയും, നമ്മൾ പറയില്ല, കുറ്റം പറയില്ല. ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സിന് ഭയങ്കര പ്രഷറാണ് സിനിമ നടന്നത്. അത് അപ്പോൾ ഞാനത് മേക്കപ്പ് ഒക്കെ ഇട്ട് ചെന്നപ്പോഴേക്കും എന്നെ മാറ്റി വേറെ ആരും കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. പലരും വീട്ടിലാണെങ്കിലും പല പറയാറുണ്ട്, നിനക്കുള്ള സീരിയലൊക്കെ നോക്കിക്കൂടി. അതായത് അത് ചിലപ്പോൾ പറയുന്നത് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സിനിമ കാര്യങ്ങളുണ്ടോ, സീരിയലൊക്കെ ട്രൈ ചെയ്യൂ, കിട്ടുന്നില്ല. ഫേവറേറ്റ് ടൈം പാസ് മൊമെൻ്റ് എന്താണ്? ടൈം പാസ് മൊമെൻ്റ് എനിക്ക് എളുപ്പം ടൈം പാസ്സാവും, ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും. എനിക്കിപ്പം വിനയ് എപ്പോഴും എന്നോട് പറയും, ഒരു തനിക്ക് എപ്പോഴും തനിക്ക് താൻ എന്തെങ്കിലും കാര്യത്തിൽ ബിസിയാണ്, ഒരു പണിയില്ലെങ്കിലും താൻ എപ്പോഴും എന്താണ് വിളിച്ചാൽ ഫോണിൽ കിട്ടില്ല എന്നൊക്കെ പറയും. അത് വിനയ് എപ്പോഴും പറഞ്ഞത് കളിയാക്കും. അപ്പം ഞാൻ എനിക്ക് ഭയങ്കര രസമായിട്ട് ഞാൻ എങ്ങനെയും സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു ഒരു ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ക്യാമറ മൊബൈൽ ഉണ്ടെങ്കിൽ അത് വെച്ച് വെച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകും, ചെറിയ ചെറിയ യാത്രകൾ പോലും ഞാൻ എൻജോയ് ചെയ്യുന്ന ആളാണ്. ചെറിയ വളരെ ചെറിയ യാത്രയും ചെറിയ എക്സ്പീരിയൻസും. ഫോട്ടോസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ നാരങ്ങ വെച്ച് വണ്ടി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ബൈക്ക് ലൈക്ക് വാട്ട് ഇസ് ലൈക്ക് എന്താണ് അതിലൊരു ഫാസിനേറ്റിംഗ് ഫാക്ടർ കഴിഞ്ഞാൽ അത് തോന്നിയതാണോ? സി അത് ഈ നമ്മൾ ചിലപ്പോൾ ചിലത് കാണുമ്പോൾ നമുക്ക് ഈ അങ്ങനെ തോന്നുമല്ലോ. ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ഞാൻ ഈ പറമ്പിലൊക്കെ എവിടെയെങ്കിലും വെറുതെ പോയി കിടക്കും, വെറുതെ പോയി കിടന്നിട്ട് കളിച്ചിട്ടൊക്കെ ഇങ്ങനെ ക്ഷീണിച്ച് പുല്ലിലൊക്കെ കിടക്കുമ്പോൾ അപ്പോഴായിരിക്കും നമ്മൾ ഈ ക്ലൗഡ്സ് കാണുമ്പോൾ ആനയുടെ ഷേപ്പിലും അല്ലെ കുതിരയുടെ ഷേപ്പിലും ഒക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതിനുശേഷം എപ്പോഴൊക്കെ അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഓരോന്നിങ്ങനെ കണ്ടും ഓരോന്നിങ്ങനെ തോന്നിയിട്ടും അങ്ങനത്തെ ചില വികൃതികളൊക്കെ നമുക്ക് തോന്നിയിട്ടും ഒക്കെ ഉണ്ട് എപ്പോഴും. അപ്പോൾ അതിൽ നിന്നായിരിക്കാം ഇപ്പോൾ എപ്പോഴും ഒരാളെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നി ഇയാൾ ഇന്നയാളുടെ പോലെയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ റിലേറ്റ് ചെയ്ത് എപ്പോഴും സംസാരിക്കുന്നൊരു ചിലർ പറയും നിനക്ക് മാത്രം എന്താണ് ഇങ്ങനെ തോന്നുന്നത്, ആരെ കണ്ടാലും വേറൊരാളുടെ പോലെ എന്താ തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നതുകൊണ്ട് അങ്ങനത്തെ ചില ചിന്തകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് അതിനൊരു സാധ്യത ഞാൻ ചില ഇൻസ്റ്റാഗ്രാമിൽ കാണാം. അപ്പോൾ ഭയങ്കര ക്യൂട്ടാണ് കാണാനും. ഇപ്പോൾ രണ്ട് ഡ്രോയിങ്സ് കണ്ടുണ്ട് ഇതുപോലെ ഒരു ബൊമ്മയോ സംതിങ്. അതെ, അങ്ങനത്തെ കുറേ പരിപാടി ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു പറഞ്ഞു അതിനകത്തൊരു ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അജയൻ ചേട്ടനാണ്. അജയൻ ചാലിശ്ശേരി ഡയറക്ടർ. അജയൻ ചേട്ടൻ്റെ കണ്ണ് ഭീകരമാണ്. അജയൻ ചേട്ടൻ നല്ല ഭയങ്കര കണ്ണുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നത് ചിലപ്പോൾ വേറൊരാൾ അതിലും നന്നായിട്ടത് ചെയ്യുന്നത് കാണുമ്പോഴാണ് തോന്നുന്നത് നമ്മളും ചെയ്യുന്നപ്പോൾ ശരിയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്ത എവിടേക്കും ഞാൻ നേർച്ചർ ചെയ്യുന്നുണ്ട്. ആ ഒരു ചിന്ത ഭയങ്കര വരയ്ക്കുമോ? ഏയ്, ഞാനങ്ങനെ അങ്ങനെ ഇല്ല. അങ്ങനെ ഇത്തരം പരിപാടികൾ ഇങ്ങനെ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി, നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലും. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് കണക്ട് ചെയ്ത ലൈക്ക് സ്കൂളിലൊക്കെ നമ്മൾ ലാസ്റ്റ് ബെഞ്ചിലൊക്കെ ഇരുന്ന് അതുണ്ടെങ്കിലും ഓരോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആൾക്കാരെ അതൊക്കെ വളരെ കുറവായിരുന്നു. അതൊക്കെ വളരെ കുറവായിരുന്നു ആ സമയത്ത്. അന്നാവപ്പാടെ വരയ്ക്കുന്ന ഡ്രോയിങ് എന്ന് പറയുന്നത് സീനറിയാണ്, രണ്ട് മല സീനറി അല്ല, വേറെ ആരും ഫേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ മീശ കൊടുക്കുക. അത് വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു, അങ്ങനത്തെ പരിപാടികളൊന്നും വലുതായിരുന്നു. പക്ഷേ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൂടുതലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് ടൈം പാസ് മൊമെന്റ് എന്നുള്ള രീതിയിൽ പറയാം. അങ്ങനെ ഒരുപാട് എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് കാണിച്ചിരിക്കും. മോസ്റ്റ് മെമ്മറബിൾ തിങ് അബൌട്ട് കൊൽക്കത്ത ഫുഡ്, സ്വീറ്റ്സ്, മൈ ലൈഫ് ദെയർ, ബോക്സ് ഇൻ കൊൽക്കത്ത. ഞാൻ ഒരുപാട് നടക്കാറുള്ളൊരു സ്ഥലമാണ് കൽക്കട്ടയിൽ. ഷോപ്പിംഗ് ലവ് സ്റ്റോറി അവിടുന്നാണ് സംഭവിക്കുന്നത്. ആ അവിടുന്നാണെന്ന് പറയാം. അവിടുന്നാണെന്ന് പറയാം. അതല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ടായിരുന്നു. ഞാൻ അവിടെ പഠിച്ചിരുന്ന സമയത്ത് തൊട്ടുള്ള ഒരു പരിചയമാണ്. എത്ര വർഷത്തെ പ്രണയമായിരുന്നു ഓൾമോസ്റ്റ്? സി എത്ര വർഷം പറയാൻ പറ്റില്ല. ആക്ച്വലി എനിക്ക് വർഷത്തെ പരിചയമായിരുന്നു, ഒരു ആറ് വർഷത്തെ. അപ്പം മുതൽ കണക്കൂട്ടാ എത്ര ഏകദേശം? അല്ല, അങ്ങനെയാണ് ഒരു ആറ് വർഷത്തെ പരിചയം ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു ആറ് വർഷത്തെ ആറേഴ് വർഷത്തെ പരിചയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നോർമൽ നമ്മൾ തമ്മിലുള്ള കോൺവെർസേഷൻ അത്രയൊക്കെ അതിനപ്പുറത്തേക്ക് വന്നു, കാരണം അവിടുത്തെ മലയാളി അസോസിയേഷൻ അങ്ങനെ ഒക്കെ വരുന്ന ഒരു കോൺടാക്ട് മാത്രമായിരുന്നു. അപ്പോൾ അത് പിന്നീട് ഈ സിനിമ എൻ്റെ താല്പര്യം മനസ്സിലാക്കി. അപ്പോൾ എന്നെ അവിടെ ആ സമയത്ത് സിനിമക്കാരായിട്ടുള്ള ആരെങ്കിലും വന്നാലൊക്കെ എന്നെ അറിയിക്കും. അപ്പോൾ ഇടയ്ക്ക് അവിടെ ദിലീപ് വേട്ടൻ വന്നിരുന്നു. അപ്പോൾ ഞാനവിടെ പോയി ദിലീപ് വേട്ടനെ കാണാനൊക്കെ പോയിരുന്നു. അതിനുശേഷം ബ്ലിസ്സർ വന്നിരുന്നു, ബ്ലിസ്സറിനെ കാണാൻ പോയി. അങ്ങനെ വളരെ ആക്സിഡൻ്റലി കൽക്കട്ട ന്യൂസിലെ കൽക്കട്ട ന്യൂസിൻ്റെ ഓഡീഷന് പോയി. ഓഡീഷൻ ഞാൻ പോയതല്ല, ഞാൻ ബ്ലിസ്സറിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഓഡീഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ അന്നത്തെ എൻ്റെ ഫ്യൂച്ചർ
ഫാദർ ഇൻ ലോ ആയിരുന്നു, സുധീർ അച്ഛനായിരുന്നു അതിൽ. അവിടെ ഫുൾ ബ്ലെസ്സറിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം അദ്ദേഹം ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു, പറഞ്ഞു ഞാൻ ഇങ്ങനെ കാണാൻ വന്ന, ഇവിടെ ഓഡീഷൻ നടക്കണം, ഒന്ന് ഒന്ന് കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓഡീഷൻ കൊടുത്താണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഓഡീഷനും കൽക്കട്ടയാണ്. അപ്പോൾ കൽക്കട്ട ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉള്ള, ഇപ്പോഴും ഞാൻ എവറി ഇയർ എങ്ങനെയെങ്കിലും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെയാലും ഞാനൊരു ഒരു വിസിറ്റ് കൽക്കട്ടയ്ക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ലവ് സ്റ്റോറിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, മോസ്റ്റ് സ്പെഷ്യൽ മൊമെൻ്റ് എന്തായിരിക്കും ലവ് സ്റ്റോറിയിലെ? പ്രപ്പോസ് ചെയ്ത മൊമെൻ്റ് ആണോ അല്ലെ സംതിങ് എൽസ്? മേ ബി അങ്ങനെ പറയ, അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പനിങ് ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഒരു റൊമാൻറ്റിക് സ്റ്റോറി എന്ന് പറയുന്നില്ല. ഇത് ഞങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് രണ്ട് ദിവസത്തിനുള്ളിൽ, ഇപ്പം ഞാൻ ഇങ്ങനൊരു താല്പര്യം അങ്ങോട്ട് പറയുകയും അത് സംസാരിച്ചത് ഓക്കെ ആണെന്ന് പറയും. അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വീട്ടിലറിഞ്ഞു. അപ്പോൾ ഈ പിള്ളേർക്ക് വിവാഹമൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്കും ഇവർ ഈ പൂജകളൊക്കെ കഴിപ്പിക്കുമല്ലോ. അപ്പം ഇന്ന ക്ഷേത്രത്തിൽ ഇങ്ങനെ അവിടെ പോയാൽ നല്ല ഇതുണ്ടാവും, അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അവരെന്തോ ഒരു പൂജയ്ക്ക് പോയിട്ട് പിറ്റേ ദിവസമാണിത് വീട്ടുകളിൽ പറഞ്ഞു. അപ്പോൾ ഇതങ്ങനെ സംഭവിച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കുകയും പിന്നീട് പക്ഷേ വളരെ പെട്ടെന്ന് ഒരു 3-4 മന്ത്സിനുള്ളിൽ കല്യാണം നടക്കുക, അതെനിക്ക് ഒരു ഭയങ്കര ഞെട്ടലായിരുന്നു. അപ്പോൾ ഞാൻ നമുക്കൊരു 1 വർഷം 1.5 വർഷം കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനുള്ളൊരു സ്പേസ് കിട്ടിയില്ല. പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നു. അപ്പോൾ അപ്പോൾ ഈ ആ സമയത്തൊക്കെ എല്ലാവരും ഒരു സിനിമാ പ്രാന്തുണ്ട് എന്നുള്ള രീതിയിൽ പറയത്തക്ക രീതിയിൽ പേഴ്സണലി നോക്കി കഴിഞ്ഞ് ഭയങ്കര റിസർവ്ഡാണ്. പക്ഷേ അത്രയും എടുത്ത് സംസാരിക്കണം എന്നുണ്ടാവണം എന്നില്ല. ബട്ട് എല്ലാവരും ഈ സിനിമാ പ്രാന്തിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു അതിന് കാരണം? എന്തായിരുന്നു ഇത് ആ സമയത്ത്? ആ സമയത്ത് ഒരുപാട് പേർക്ക് അറിയില്ലായിരുന്നു സത്യം. എനിക്ക് അത് പറയാൻ പോലും ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എനിക്ക് സിനിമാ മുഖമുണ്ടെന്ന് പറയുള്ളൂ. കാരണം ആര് കണ്ടാലും അവർക്കെല്ലാം സിനിമയിൽ വരണം. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു. അപ്പം അന്ന് ഞാൻ നമ്മളെ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന അന്ന് പോലും നമ്മൾ സിനിമയെ പറ്റിയിട്ടാണ് പറയുക. അന്നത്തെ നമ്മുടെ ഇത് ബുദ്ധി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അന്ന് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പം ഞങ്ങൾ സിദ്ദിഖ് ലാലിനെ പോലെ നമുക്ക് രണ്ടുപേർക്കും സിനിമ ഒരുമിച്ച് സംവിധാനം ചെയ്യണം, നമ്മൾ ഒരുമിച്ച് സിനിമ ചെയ്യും എന്നൊക്കെയായിരുന്നു. അപ്പോഴും നമുക്ക് നടനാവാന്ന് പറയുമ്പോൾ അതിൽ നീയാ എന്നിങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ പറയും, നമ്മൾ പറയില്ല. പക്ഷേ പിന്നീട് നമ്മുടെ അടുത്ത ആൾക്കാർക്ക് മാത്രം അറിയാമായിരുന്നു ഞാൻ സിനിമയോടുള്ള താല്പര്യവും. പിന്നീട് ഞാൻ തന്നെ പലപ്പോഴും ഞാൻ നടനാണെന്ന് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ഈ പല ആൾക്കാരോട് ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ചിലപ്പോൾ ഈ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് സ്റ്റോപ്പ് വയലൻസ് എന്ന് പറയുന്ന സിനിമയിൽ അതിൻ്റെ അവസാനം സാത്താൻ എന്ന് പറഞ്ഞ അടുത്ത എൻ്റെ ഭാരത്തെ പറ്റിയിട്ടൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ടത്. അപ്പോൾ അന്ന് ഞാൻ ആരോടൊക്കെയോ പറഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ ആരോടൊക്കെ പറഞ്ഞ സിനിമയിൽ ഇങ്ങനെയെല്ലാം ഞാൻ അഭിനയിക്കാൻ പോവാണ്. അപ്പോൾ അഭിനയിക്കാൻ പോകുന്ന സിനിമ ഈ സാത്താൻ എന്ന് പറയുന്ന സിനിമയിലാണ് അഭിനയിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുകയും പിന്നീട് എപ്പോഴോ ബ്ലെസ്സി സാറിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സിനിമകളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴോ കൽക്കട്ടയിൽ നിന്ന് ഞാൻ ലീവിന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ട്രെയിനിലിരുന്നു രണ്ട് ദിവസം ഞാൻ എൻ്റെ കൂടെ ഇരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ വെറുതെ പറഞ്ഞു ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു പുതിയ സിനിമ ലാലേട്ടൻ അഭിനയിക്കുന്ന ഒരു സിനിമയുണ്ട്, അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ട് അഭിനയിക്കുന്നത് ഞാനാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു നാനയിൽ കണ്ടിരുന്നു തന്മാത്ര എന്ന് പറയുന്ന സിനിമയുടെ ഒരു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം. അപ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനും അപ്പോൾ അദ്ദേഹത്തിന് അനിയനാവാനൊരു സാധ്യത അനിയനുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ട് പറഞ്ഞു. പക്ഷെ അത് പറയുമ്പോൾ ഭയങ്കര റിലീഫായിരുന്നു. ഓൾട്രിഗോ ആണ്. അതെ, ആ അതുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ആ അത് കൊള്ളാലോ, അത് അവർ ഒരു നിമിഷമെങ്കിലും അവരത് വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു വേറൊരു സന്തോഷമാണ്. അതെങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു എന്നെ അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അങ്ങനത്തെ ചിന്തകൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ വിശ്വാസങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും സിനിമയിൽ എന്നെ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മരം പോലെ നിന്നത് കേട്ടതും അല്ലെങ്കിൽ യാതൊരു റെസ്പോൺസോ സന്തോഷവും ഇല്ലാതെ ആണോ എന്നിട്ട് ആരും നേരത്തെ അറിയായിരുന്നു. അതെ അതെ, ആ രീതി എനിക്കറിയില്ല. അത് ആ ദിവസം എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്നോട് ഗിരീഷ് ചേട്ടൻ ഇങ്ങനെ നിക്കോ ഞാച്ചൻ ഓഡീഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം പിന്നെയും വിളിപ്പിച്ചു, ഒരു വീണ്ടും രണ്ട് സീൻ ചെയ്യിപ്പിച്ചു. ഈ രണ്ട് സീൻ കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, അപ്പോൾ നമ്മൾ ഇങ്ങനെ അതെ അത് പുള്ളിയും ഒരു വേറൊരു രീതിയിലാണ് പറഞ്ഞത്. നമ്മൾ ഇങ്ങനെ ഷൂട്ടൊക്കെ ഇപ്പോൾ തുടങ്ങും.
അപ്പോൾ അതിനു മുമ്പ് ഇങ്ങനെ ഒരു ക്യാമ്പുണ്ട്. അപ്പോൾ ഒരു 7 days നമ്മളൊരു ക്യാമ്പ് ആണ്. അപ്പം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ അപ്പോൾ പറഞ്ഞത് അയ്യോ എനിക്കിപ്പോൾ പറ്റില്ല, ഞാനൊന്ന് 2 ദിവസം കഴിയുമ്പോൾ ഞാനൊന്ന് കൽക്കട്ടയിലേക്ക് പോവാണ്, അപ്പോൾ ഒരു 1 ആഴ്ച അതിന് ഉണ്ടാവില്ല, അപ്പോൾ അത് കഴിഞ്ഞിട്ട് മതിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സി ഒരു നമ്മുടെ ഫസ്റ്റ്, അപ്പോൾ അത്ര പോലും ഒന്നും പറഞ്ഞില്ലേ അവർ. അപ്പോൾ എന്നടുത്ത് ഗിരീഷ് ഏട്ടനൊന്ന് കുറച്ചെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു, അല്ല അത് അത്യാവശ്യമാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും പോകണമായിരുന്നു. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ പോയിട്ട് 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഒന്ന് നോക്കട്ടെ. ആ ശരി, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ദിവസത്തേക്ക് ഞാൻ പോയിട്ട് വന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോഴും നമ്മളൊരു കാര്യം ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു തരത്തിലത് മുടക്കുന്നതിനെ പറ്റി എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. അതിപ്പോൾ ചില യാത്രയാണെങ്കിൽ, എസ്പെഷ്യലി യാത്രകൾ, അതിപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുകയാണെങ്കിൽ ഇപ്പം ആരെങ്കിലും വന്നിട്ട് അത് മുടക്കുകയാണെങ്കിൽ ഞാൻ ഒരു എത്രത്തോളം ഇബ്രാകാൻ പറ്റുമെന്ന് അഭിപ്രായം. അപ്പം ഞാൻ അങ്ങനെ, അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ ഇന്നലെ പോയിട്ട് 2 ദിവസത്തിനുള്ളിൽ വന്നു. എന്നിട്ട് ഞാൻ പിന്നീട് ആലോചിച്ചു, ഞാൻ എന്തൊരു പൊട്ടനാണ്, ആരെങ്കിലും ഇങ്ങനെ പറയും ഒരു സിനിമയിലെടുത്തിട്ട്. അപ്പോൾ ഞാനത് വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോഴും വൈഫിനോട് ചോദിച്ചത് ഇന്ന് പിന്നെ എന്തിനാണ് വരുന്നത്, അതോ എന്തിനങ്ങനെ പറഞ്ഞു. പറഞ്ഞു അതറിയില്ല, ഞാൻ എന്തിനങ്ങനെ പറഞ്ഞു, പുള്ളി പോയിക്കൊള്ളാനും പറഞ്ഞു, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇത് അവരോട് പറഞ്ഞു. പിന്നെ സംസാരിച്ചോ ആ പറ്റിയിട്ട്? ഗിരീഷ് ഏട്ടനാണ് സംസാരിച്ചു. ഞാൻ എനിക്കറിയില്ല, പക്ഷേ അത് എവിടെയോ ഈ പറയുന്ന പോലെ നേരത്തെ ഓൾട്ടർ ഈഗോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ആയിരിക്കാം ഒരുപക്ഷെ എനിക്ക് കോൺഫിഡൻസ് തന്നത്. ബിക്കോസ് ഞാൻ ഇത് തന്നെയാണ് സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് നിൽക്കുന്ന വെച്ചാൽ ഷൂട്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഫസ്റ്റ് സീൻ വാസ് 19 ആയിരുന്നു. എൻ്റെ എൻ്റെ സിനിമയിൽ ഒരു ഗോവ ബീച്ചിലുള്ള ഒരു സീനായിരുന്നു. എനിക്ക് ടെൻഷനേ ഉണ്ടായിരുന്നില്ല. അതെനിക്ക് അത് ഈ പേടി തോന്നണമെങ്കിൽ ബുദ്ധി വേണമെന്നൊക്കെ പറയും, അതില്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് അന്നേരം ഒരു ഒരു ടെൻഷൻ തോന്നിയില്ല. ഞാൻ മറ്റേ പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ളതായിരുന്നു, പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ളതാണോ, അത് ഞാൻ കോൺഷ്യസ്ലി പ്രിപ്പയർഡ് ആയതല്ല, പക്ഷേ ഞാൻ ഹാപ്പി ടു ബി ലൈക്ക്, ഞാൻ അങ്ങനെ ആയിരുന്നു. അത് എനിക്ക് ഭയങ്കര സുഖമായിരുന്നു. 5 വർഷം മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, സത്യൻ സാറെ കണ്ടു, സത്യനന്ദിക്കാട് സാറിനെ കണ്ടു, പക്ഷേ ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റി, പക്ഷേ ചാൻസ് ചോദിച്ചില്ല. അതെ, ഇപ്പോൾ ചാൻസ് ചോദിക്കും. ഇപ്പോഴും ചോദിക്കാറുണ്ട്, പക്ഷേ ഭയങ്കര ഒരു ഡിപ്ലോമാറ്റിക്കായിട്ടോ അതറിയില്ല, അത് ഭയങ്കര ചമ്മലാണ് നമ്മളൊരു. പക്ഷേ ഞാൻ എനിക്കറിയാം, എൻ്റെ അടുത്ത് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് നമ്മൾ ചോദിക്കണം, അത് ചോദിക്കുക തന്നെ വേണം. ഞാൻ ഇടയ്ക്ക് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു, ആരോ ചോദിക്കുന്നുണ്ട് ചാൻസ് ചോദിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, സാർ കടവല്ലല്ലോ ചോദിക്കുന്നത്, സൈജു സാർ കടവല്ലോ ചോദിക്കുന്നത്, ജോലിയല്ലേ ചോദിക്കുന്നത്. അതെ അതെ, അത് വളരെ കറക്റ്റായിട്ടൊരു കാര്യമാണ്. അപ്പം ഡെഫിനറ്റ്ലി ചോദിക്കാറുണ്ട്, അതെ ഡെഫിനറ്റ്ലി ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്, ദാറ്റ് ഐ വോണ്ട് ടു വർക്ക് വിത്ത് യു എന്നുള്ളത്. നമ്മൾ നിങ്ങളോട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുള്ളത് ഞാൻ എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, നമ്മൾ ലൈക്ക് ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അവരോട്, എനിക്ക് കാണണം അല്ലെങ്കിൽ പറയാറുണ്ട്. പക്ഷേ ചിലപ്പോൾ അവരെ ഒരുപാട് നിരന്തരം ഞാനിങ്ങനെ അങ്ങനെ ഒരു ഫോളോ അപ്പ് ചെയ്യാറില്ലായിരിക്കും, ബിക്കോസ് ഇനി അവർക്കതൊരു ബുദ്ധിമുട്ടാണോ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അത് ശരിയല്ല, കാരണം ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടാവില്ല, അതാണ് ഞാൻ ചോദിച്ചത്. 5 വർഷത്തിന് ശേഷം ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ എന്തെങ്കിലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്, ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് വർക്ക് ഞാൻ എക്സ്പ്രസ് ചെയ്യാറുണ്ട്, തരേ കൊണ്ട് വർക്ക് വിത്ത് യു പറ്റുമോ, സാധ്യതയുണ്ടോ, ലൈക്ക് അങ്ങനെയുള്ളൊരു. അല്ലെങ്കിൽ ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ടോ ഇതിലില്ല നെക്സ്റ്റ്, ഞാൻ പറയും നെക്സ്റ്റ് ഫൈൻ നെക്സ്റ്റിൽ ഓർത്താൽ മതി. ആ ഒരു ഫൈൻ അറ്റ്ലീസ്റ്റ് എന്താണെന്നറിയോ, ഒരു നല്ല ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യണമെന്ന് വർക്ക് ചെയ്താലേ നമ്മൾ ആസ് എൻ ആക്ടർ ഇമ്പ്രൂവ് ആവത്തുള്ളൂ. നല്ല ഇപ്പം ഞാൻ പലപ്പോഴും ഈ ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സ്, ഞാൻ കുറ്റം പറയല്ലോ, ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സിന് ഭയങ്കര പ്രഷറാണ്. ഇപ്പം നീക്കോ ഞാൻ ചെയ്യുന്ന സമയത്ത് ഗിരീഷൻ്റെയൊക്കെ ഭയങ്കര പ്രഷറാണ്, അതായത് ഏത് സമയം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതാണ്, അപ്പോൾ ഈ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ. അപ്പം ഭയങ്കര പ്രഷറാണ്, കാരണം എല്ലാം പ്രഷറും ഉണ്ടാവും, പ്രൊഡക്ഷൻ പെട്ടെന്ന് തീർക്കണം, അത് സമയത്തിന് തീർക്കണം, ഫസ്റ്റ് ടൈമാണ്. അപ്പം ഒരുപാട് പേര് വിൽ ടേക്ക് യു ഫോർ ഗ്രാൻറ്റഡ്. ഈവൻ ഷൈൻ ചേട്ടനാണെങ്കിലും 1983 ചെയ്യുന്ന സമയത്ത് അതിഭീകര ടെൻഷൻ. അപ്പോൾ അവർക്ക് നമ്മളിലേക്ക് ചിലപ്പോൾ ഒരുപാട് ഫോക്കസ് ചെയ്യും, കാരണം അവരെ കുറ്റം പറഞ്ഞു, അവർ പല കാര്യത്തിൽ പെട്ടുപോകും, മനസ്സിലായി. അപ്പോൾ അപ്പോൾ ഈ ചില എക്സ്പീരിയൻസ് ഡയറക്ടേഴ്സിനൊപ്പം പോയി അവർ ദിൽ ബ്രിങ് ദി ബെസ്റ്റ് ഔട്ട് ഓഫ് യു. ഇപ്പോൾ ഷൈൻ ചേട്ടനൊക്കെ ആ ഒരു ക്വാളിറ്റിയാണ്, നമ്മുടെ ദിൽ ബ്രിങ് ദി ബെസ്റ്റ് ഔട്ട് ഓഫ് യു. നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരും, കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി അവർ ക്രിയേറ്റ് ചെയ്ത് തരും. ഗിരീഷ് ഏട്ടനൊപ്പം വർക്ക് ചെയ്തപ്പോഴാണെങ്കിൽ ഗിരീഷ് ഏട്ടന് നമുക്ക് കൃത്യമായ ധാരണയുണ്ടായത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ നല്ല ഡയറക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ആകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫൈൻ, മോസ്റ്റ് സ്ട്രഗ്ലിംഗ് തിങ് ദാറ്റ് യു ഫേസ്ഡ് ആഫ്റ്റർ ആഫ്റ്റർ നീക്കോ നേച്ചർ? മോസ്റ്റ് സ്ട്രഗ്ലിംഗ് തിങ്? പിന്നീടുള്ളത് പിന്നീടായിരുന്നു സ്ട്രഗിള്. നീക്കോ നേച്ചർ വരെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല, എൻ്റെ ആഗ്രഹം നടക്കണമെന്നുള്ള ഒരു ആ ഒരു അതിൻ്റെ ഒരു തീവ്രത മാത്രമായിരുന്നു. പക്ഷേ
കുഞ്ഞാച്ച സംഭവിച്ചതിന് ശേഷമാണ് ആക്ച്വലി സ്ട്രഗിൾ സംഭവിച്ചു തുടങ്ങുന്നത്. കാരണം നമ്മൾക്ക് പിന്നീട് സിനിമകൾ വരണം. അപ്പോൾ നമ്മൾ ഒരു ടിൽ യു ബിക്കം ഒരു ഓട്ടോമാറ്റിക് ചോയ്സ് ആവുന്നത് വരെ, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ചോയ്സസ് ആവാൻ വലിയ പാടാണ്. അങ്ങനെ ഒരു ചോയ്സ് ആവണം, അതായിരിക്കും ഒരു ആക്ടർ എപ്പോഴും വേണ്ട. കാരണം നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മളെപ്പറ്റി ചിന്തിക്കണം. അപ്പോൾ അതിലേക്ക് പോകാനുള്ളൊരു പ്രോസസ്സ്, നമുക്ക് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന പ്രോസസ്സ്. കാരണം രണ്ട് പ്രശ്നമുണ്ടായിരുന്നു. ഒന്ന്, നമുക്ക് എല്ലാ സിനിമകളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടു ബി ഫ്രാങ്ക്, പണ്ട് ആക്ടേഴ്സിന് ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ ആരും ജഡ്ജ് ചെയ്യുന്നില്ല ഒരു ഒരു സിനിമയിൽ മോശം, അല്ലെങ്കിൽ ഇപ്പം നായകനെ ചിലപ്പോൾ പറയുമായിരിക്കും മറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളാരും ജഡ്ജ് ചെയ്യുന്ന ആ ഒരു സിനിമയിൽ അഭിനയിച്ചു പോകുമ്പോൾ. അപ്പം പിന്നീട് എന്ത് പറ്റുന്ന വെച്ചാൽ, നമ്മൾ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് ഇത്തിരി നിലവാരം കുറഞ്ഞ സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാന്നുള്ളത് ജഡ്ജ് ചെയ്യും, പിന്നെ ഒഴിവാവും. അപ്പോൾ നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ള സംഭവം നമ്മളിലേക്ക് കൂടുതൽ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മൾ കുറേ സിനിമകൾക്ക് നോ പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് സിനിമാസ് കുറയും. പിന്നെ എന്തൊക്കെയോ കാരണത്താൽ നമുക്ക് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ അത് വരുമ്പോൾ അത് 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 ഡെഫിനറ്റ്ലി സ്ട്രഗിളാണ്. ആൻഡ് ഇതിലെല്ലാം യുനോ മോണിറ്ററി ഫാക്ടേഴ്സ് ആർ ഇൻവോൾവ്. നമ്മളൊരു ഒരു ഫാമിലി കൊണ്ടുപോകണമ്പോൾ നടത്തിക്കൊണ്ടുപോകണം. അപ്പോൾ അത് സർവൈവ് ചെയ്യണമെങ്കിൽ യു നീഡ് മോണിറ്ററി തിങ്സ്. ആൻഡ് അഗെയിൻ ഇതുകൊണ്ടുണ്ടാകുന്നൊരു ഒരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവണമല്ലോ, ഒരു ഡ്രൈവ് ഉണ്ടാവണമല്ലോ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും സ്ട്രഗിളുണ്ട്, ഇപ്പോഴും സ്ട്രഗിളുണ്ട്. ഇപ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ കോൺഫിഡൻസ് എന്ന് വെച്ചെങ്കിൽ ഐ ക്യാൻ സ്റ്റിൽ ഡു ബെറ്റർ എന്നുള്ളതാണ്. ആൻഡ് ഞാൻ ബിലീവ് ചെയ്യുന്നൊരു കാര്യം, ഓരോരുത്തർക്കും ഓരോ ജേണിയാണ്, ഓരോ ആക്ടേഴ്സിനും ഓരോ ജേണിയാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഓരോ ആക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യുമ്പോഴും ഐ ട്രൈ ടു ലേൺ സംതിങ് ഫ്രം ദം, ഐ ട്രൈ ടു പിക്ക് അപ്പ് സംതിങ് ഫ്രം ദം. എല്ലാ ആക്ടേഴ്സും, അതിപ്പം എത്ര വലിയ ആളായിരിക്കും ചെറിയ ആളായിരിക്കും, അങ്ങനെ ശ്രമിക്കാറുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ സ്ട്രഗിൾ ചെയ്ത സമയത്താണ് ഞാൻ കുറച്ചുകൂടി നല്ല ആക്ടറായിട്ടുള്ളതെന്നാണ്. എൻ്റെ സ്ട്രഗിളിൽ നിന്നാണ് ഞാൻ കുറച്ച് നല്ല ആക്ടറായിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാനൊരു എനിക്കൊരു കേക്ക് വാക്ക് ആയിട്ട് എടുക്കുമായിരുന്നു. ഞാൻ ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു വിനയ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, വിനയ് എന്ന് പറയുന്ന സുഹൃത്ത്, വിനയ് ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരാളാണ്. ഒരുപാട് എഫേർട്ട് എടുക്കുന്ന, ഒരു സീനിൽ ആവശ്യത്തിൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ, ചിലപ്പോൾ അത്രയും എഫേർട്ട് എടുക്കരുതായിരിക്കും. അപ്പം പക്ഷെ ഞാൻ അങ്ങനെ ഒരു എഫേർട്ട് പ്രോസസ്സ് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് വിനയിൽ നിന്നാണ്. അല്ലെങ്കിൽ മറ്റൊരു ആക്ടറിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ലൈക്ക് നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ ആ സമയത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഫ്രഷ്നസ് കളയരുത്, അതിലൊരു ബാലൻസ് കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിലാണ്. പിന്നെ ഈ സ്ട്രഗിളിൻ്റെ സമയത്ത് നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇമോട്ടി മനസ്സിലായി, കുറച്ചുകൂടി നല്ലപോലെ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാവും. ഒരു നമ്മൾ കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിരിക്കും, ക്ലാരിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സെൻസിറ്റീവ് ആയിരിക്കും. സെൻസിറ്റീവ് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ഒരാളുടെ ഇമോഷൻ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, അത് അയാൾ ഇതിങ്ങനെയാണ് ചെയ്തത് അങ്ങനെയാണ് ചെയ്തത്. അപ്പം നമുക്ക് ആസ് എൻ ആക്ടർ, നമ്മൾ പിന്നീട് നാളെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം സ്ട്രഗിൾ ഇതിൻ്റെ ഒരു ഫ്യുവലാണ്. അപ്പം ആ ഫ്യുവലായിട്ട് തന്നെ എടുക്കുക, അത് കൺസ്യൂം ചെയ്യുക, ടേക്ക് ദ പെയിൻ ആൻഡ് യുനോ വർക്ക് മോർ എന്നുള്ള അത്രയേ ഉള്ളൂ. ഷാരാട്ടെ, സൂപ്പർമാനെ ചതിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഉണ്ണി, ഉണ്ണി ഭയങ്കര സൂപ്പർമാൻ ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ണിയെ എന്തെങ്കിലും പറയുന്നത് സൂപ്പർമാനിന് എതിരെ പറയുന്നത് ഉണ്ണിക്ക് ഭയങ്കര ഫീൽ ആവുന്ന ബോളാണ് ചതിച്ചപ്പോൾ. അതിന് ശേഷം എന്താ സംഭവിച്ചത്? ഏയ്, അത് വളരെ കാഷ്വലായിട്ട് അത് സംഭവിച്ച കാര്യമാണ്. അപ്പം പുള്ളി തന്നെ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാടാ എന്ന് പിന്നെ പറയുന്ന അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അത് ക്രിക്കറ്റ് ആൻഡ് ട്രാവൽ ആണ് മേജർ. ഒരു അപ്പാർട്ട് ഫ്രം സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ് മേജർ. അത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സ്പോർട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സിനിമകൾ കാണുക, എനിക്ക് ബാഡ്മിൻ്റൺ കളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എപ്പോഴും ഈ ഒരു കാര്യത്തിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. ട്രാവൽ നോക്കിയാൽ കൂടുതലും വാട്ടർ സൈഡാണല്ലോ, വെള്ളം ഉണ്ടാവും. ഐ മീൻ വെള്ളം, അതെ അതെ, ഹിൽ സൈഡ് എനിക്ക് ഭയങ്കര ഹിൽ സൈഡാണ് എനിക്ക് ആക്ച്വലി ഇഷ്ടം. കാരണം വാട്ടർ സൈഡ് എപ്പോഴും, സോറി, സീ സൈഡ് എപ്പോഴും ചൂടായിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഹിൽ സൈഡാണ് ഇഷ്ടം. പക്ഷേ ഡെഫിനറ്റ്ലി വെള്ളം കൂടുതലും ഫോട്ടോസ് കണ്ടത്, അതെ അതെ അതെ, ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ആ യാത്രകളിൽ ഏറ്റവും രസകരമായിട്ടുള്ള സ്ഥലങ്ങൾ പലപ്പോഴും, ഇപ്പോൾ അത് ഭയങ്കര രസമാണ്. ഫൈൻ, മുൻ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ധാരണ ഒരു മനുഷ്യ ഒരാളെ കുറിച്ചുണ്ടായിരുന്നു, പക്ഷേ നേരിട്ട് വന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഞെട്ടിക്കുന്ന തരത്തിൽ അത് മാറി, ഭയങ്കര പോസിറ്റീവായി. ഇയാളെ കുറിച്ചാണ് ഞാനിങ്ങനെ ധരിച്ച് എന്ന രീതിയിൽ. ആരെയായിരുന്നു? അങ്ങനെ ആരെങ്കിലും ഉണ്ടായി? എൻ്റെ പല സുഹൃത്തുക്കളെ പറ്റിയിട്ടും എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ധാരണ വളരെ, ഇപ്പോൾ
ഇപ്പോൾ ഈ സൈജു സൈജു ഗ്രൂപ്പ് നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ സൈജുവിനെ ആദ്യം കാണുന്നത് ഞാൻ മകരമഞ്ഞ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് ട്രിവാൻഡ്രത്ത് നടക്കുമ്പോഴാണ്. അപ്പോൾ അന്ന് തന്നെ ഒരു സുഹൃത്ത് വിട്ടടാ അതിലൊരു റോളുണ്ട് നീ വാന്ന് കൊണ്ട് തന്നെ വിളിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ പുള്ളി എന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ പുള്ളി പറഞ്ഞ റോളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ മേക്കപ്പ് ഒക്കെ അപ്പോൾ ഞാൻ സൈജുവിനെ കണ്ടു. അപ്പോൾ സൈജു ഇങ്ങനെ ഫോണൊക്കെ പിടിച്ച് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. ഞാൻ വിചാരിച്ചു എന്തൊരു ജാടയാണ് അല്ലേ എന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞ് ആ സിനിമ നടന്നു. അത് അപ്പോൾ ഞാനത് മേക്കപ്പ് ഒക്കെ ഇട്ട് ചെന്നപ്പോഴേക്കും എന്നെ മാറ്റി വേറെ ആരെയും കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഞാൻ ആകെ വിഷമത്തിൽ അപ്സെറ്റായിട്ട് ഇറങ്ങി വന്നു. ഇത് കഴിഞ്ഞ് നീക്കോ ഞാച്ചൻ്റെ ഓഡീഷന് പോയപ്പോൾ ഞാൻ ഓഡീഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സൈജു കുറുപ്പ് അവിടെ വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഈ സൈജു കുറുപ്പ് ഉണ്ടായിരുന്നു അവിടെ ഈ സിനിമ. ആ സിനിമ എനിക്ക് പോയി, ഇതും പോയി. അപ്പോൾ അങ്ങനെ പിന്നീട് സൈജുനോട് തന്നെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ ഈ സിനിമയും പോയെന്ന് വിചാരിച്ചു. പക്ഷേ സി അങ്ങനെ ഒരു സൈജു ഭയങ്കര കാണുമ്പോൾ ഭയങ്കര ഗൗരവമുള്ള ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതാണ്. പക്ഷേ ഭയങ്കര രസമുള്ള നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ കൊതിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരാളാണ്. ഭയങ്കര രസമുള്ളൊരു ഹ്യൂമനാണ്. അപ്പോൾ അങ്ങനെ ഇവൻ പല ആൾക്കാരും ഇപ്പോൾ നമുക്ക് ജഡ്ജ്മെൻറ്റ് പലപ്പോഴും ഇപ്പോൾ ഞാൻ നേരത്തെ ഇപ്പോൾ മുകേഷ് മുരളീധരൻ എന്ന് പറഞ്ഞ ക്യാമറമാനോട് ഞാൻ ഇപ്പോൾ ഞങ്ങളൊരു ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്ത് മുകേഷിനെ ഞാൻ അതിനു മുമ്പ് ഉയരയുടെ സെറ്റിലാണ് കാണുന്നത്. അപ്പോൾ അതൊരു ഒരു ഭീകര മനുഷ്യനാണ്, ഭയങ്കര സീരിയസ് ആയിട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെപ്പാണ് ഇങ്ങനൊരു വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. ടോട്ടലി അതിന് നേരെ ഓപ്പോസിറ്റ് ആളാണ്. ഭയങ്കര ഒരുപാട് ലൗഡായിട്ട് ചിരിക്കുന്ന, ഒരുപാട് ഉറക്കം സംസാരിക്കുന്ന, ഭയങ്കര ഒരു സ്ട്രെയിറ്റ് ഒരു ഹ്യൂമനാണ്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ? ആ പറയാറുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ആക്ച്വലി മുകേഷിനെ കണ്ടപ്പോൾ ഞങ്ങൾ ഇതന്നെ പറഞ്ഞ ആക്ച്വലി ചിരിക്കുക. അപ്പോൾ മുകേഷ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ജാടയാണ് ഞാൻ വിചാരിച്ചത്. അത് ജാടയാണോ? ഏയ് എന്ത് ജാട. ഏതൊക്കെയാണ് ന്യൂ പ്രോജക്ട്സ്? ഏതൊക്കെയാണ് ഇനി സൈനൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ട്. ഹിന്ദി തെലുഗു ബൈലിംഗ്വലാണ്. ഓക്കെ. പിന്നെ കൃഷാന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ, രണ്ട് സിനിമകൾ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുതന്നെ. പിന്നെ രാകേഷ് മൺടോടി എന്ന് പറയുന്ന തിര ഗോദയുടെയൊക്കെ റൈറ്റർ, അപ്പം മൺടോടി ഡയറക്ട് ചെയ്യുന്ന, അതെ, പ്രദീപ് അതിയാറ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ. ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ചെയ്തു കഴിഞ്ഞാൽ വൈൻ എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ രംബുന്ധന വരതി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് അരുൺ പി ആർ ഡയറക്റ്റ് ചെയ്ത ഫൈനൽ സിൻ ഡയറക്ടർ, അരുൺ പി ആർ ഡയറക്റ്റ് ചെയ്ത സന്ദീപ് സെനൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. ഓക്കെ. ഷൂട്ട് കഴിഞ്ഞു? അതെ, ഷൂട്ട് കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു. ഓക്കെ. മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ്സ് ഫോർ 2021? ഞാൻ കുറച്ചുകൂടി പോസിറ്റീവ് ആണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ കുറച്ചുകൂടി നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പോസിറ്റീവായിട്ടാണ് എല്ലാത്തിനെയും കാണുന്നത് എന്ന് തോന്നുന്നു. ഐ ബിലീവ് ഒരുപാട് പേര് ദേ ഹാവ് സീൻ ദ വേർസ്റ്റ് ഇൻ ദ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. ആൻഡ് ഐ ബിലീവ് ഐ ഹാവ് സീൻ ദ വേർസ്റ്റ്. അപ്പോൾ ഇനി വാട്ട് എവർ ഹാപ്പൻസ് ഇസ് ഓൺലി ഗുഡ് തിങ്സ് ആർ ലെഫ്റ്റ്. സോ ഐ ഹാവ് സീൻ ദ വേർസ്റ്റ്. ഇനി ഉഷാറാവുന്ന എന്തായാലും അടിപൊളിയാവട്ടെ. അപ്പോൾ ബിഫോർ വൈൻഡിങ് അപ്പ്, എനി വൺ ക്വസ്റ്റ്യൻ ബാക്ക്? നിങ്ങൾ ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള ഒരു ഒരു മിക്സ് എന്താണ് അതിൻ്റെ ഒരു ഒരു കോൺട്രവേഴ്സി ഞങ്ങൾ ഉണ്ടാക്കാറില്ല. അത്തരം പരിപാടികളൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാണ്ടു. അതെ, എനിക്കറിയാം. ഞാൻ അല്ല ഈ ചോദ്യം, ഇത്രയും ചോദ്യത്തിന് എനിക്ക് അത് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. സാധാരണ ആൾക്കാർ ഇങ്ങനെ ചൂടുന്നു നോക്കും, ഇങ്ങനെ എന്തെങ്കിലും കാര്യമില്ല എന്ന്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അതൊരു ലോങ് ടൈം, നമ്മൾ ആഗ്രഹിക്കുന്ന ലോങ് ടേം റൺ തന്നെയാണ്, അല്ലാതെ നോട്ട് ജസ്റ്റ് ടെമ്പററി റൺ. ചോദിക്കേണ്ടോട് ചോദിച്ചേ ഉള്ളൂ എന്നെ വെച്ച് കോൺട്രവേഴ്സി. ഹാപ്പി ഹാപ്പി ആൻഡ് എന്തായാലും വർത്തമാനം അതാണ് ഇപ്പോഴത്തെ ഹാപ്പനിങ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ക്യാരക്ടർ ഡെഫിനറ്റ്ലി കൂടുതൽ ആൾക്കാരിലേക്ക് വീണ്ടും ഈ പറയുന്ന കോൺഷ്യസ് ഫേസ് എന്നുള്ള രീതിയിൽ ഓർക്കപ്പെടുന്ന രീതിയിൽ ഒരു ഫേസ് ആയി മാറട്ടെ. താങ്ക് യു സോ മച്ച്. ഇനി നല്ല ഡയറക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതാണ്. 2021 ഫിംഗേഴ്സ് ക്രോസ് ലെറ്റ് ഇറ്റ് ബി ദാറ്റ് ആസ് ആൻ ആക്ടർ ഇംപ്രൂവ് ആവുക എന്നുള്ളത് തന്നെ മാത്രമേ സ്കോപ്പ് ഉള്ളൂ. സോ താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സിലിമോങ്സ് ഫോർ ദിസ് ഇൻ്റർവ്യൂ. അടിപൊളിയായിരുന്നു വിത്തനവും. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. നോർമൽ കോൺവെർസേഷൻ ആയിരുന്നു സത്യം. കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. അതെ അതെ. നമ്മൾ കൊൽക്കത്ത പ്രണയം, അങ്ങനെ കുറേ കുറേ അവിടുത്തെ കഥകൾ അഭിനയിക്കാൻ ട്രെയിനിൽ വന്നപ്പോഴുള്ള കഥകൾ, അങ്ങനെ എനിക്ക് പേഴ്സണലി ഇത് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയൊരു എന്താ പറയുക, ഈ സിനിമയൊക്കെ സ്വപ്നം കണ്ട് നിൽക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ അവർക്കൊരു ഇൻസ്പയറിംഗ് മൊമെൻ്റ് ഉണ്ടാവുക, ഈ വേർഡ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഈ എക്സ്പീരിയൻസ് ഉണ്ടാവും. സ്വപ്നം കാണുക എന്നുള്ളതാണ്. അതെ,
എല്ലാവരും വിചാരിക്കും ആദ്യത്തെ സിനിമയാണ് ഏറ്റവും വലിയ, പക്ഷേ ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയ സ്ട്രഗിൾ ഉണ്ടായി എന്ന് പറയുമ്പോഴും അതൊരു വലിയ തിരിച്ചറിവാണ് സ്വപ്നം കാണുന്ന ആൾക്കാർക്ക്. ഡെഫിനറ്റ്ലി ലെറ്റ് ഗുഡ് തിങ്സ് ഹാപ്പൻ. ബാങ്ക് ബാലൻസ് ഒക്കെ ചിലപ്പോൾ ഏറ്റവും താഴോട്ട് വന്ന് ആദ്യത്തെ സിനിമയെ കഴിയുമ്പോഴായിരിക്കും, സിനിമകൾ വന്നു കഴിയുമ്പോഴായിരിക്കും ബാങ്ക് ബാലൻസ് ഡെസിമൽസിലേക്കൊക്കെ പോകും. ബിഫോർ വൈൻഡിംഗ് അപ്പ് ഐ ജസ്റ്റ് വാണ്ട് ടു നോ ഹൗ വാസ് ദ ഫാമിലി സപ്പോർട്ട് ഇൻ ബിറ്റ്വീൻ ദാറ്റ്, ലൈക് ആ ഒരു മൊമെന്റ്സിൽ ഹൗ ഡിഡ് യു ഹാൻഡിൽ ദാറ്റ്? ഫാമിലി സപ്പോർട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു സെൽഫ് ആയിട്ട് ഞാൻ ഒരു സ്റ്റാൻഡ് ചെയ്യുന്ന അവസ്ഥയിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഐ വാസ് ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ്. അപ്പം ഞാൻ നമ്മളൊരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പം അത്രത്തോളം നമുക്ക് പ്രശ്നങ്ങളും പ്രോബ്ലംസും എല്ലാം ഉണ്ട്. അപ്പം കുഴപ്പമില്ല, എന്തുകൊണ്ടും നിൻ്റെ ഡ്രീംസ് ചേസ് ചെയ്തു ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന സാഹചര്യം ഇല്ല. അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി അതെല്ലാം ടേക്ക് കെയർ ചെയ്യണം. അപ്പോൾ ഇത് എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നിടത്തോളം കാലം നോബഡി വിൽ ക്വസ്റ്റ്യൻ യു എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു അത് മുടങ്ങുമ്പോഴാണ് ബാക്കി പ്രശ്നങ്ങൾ. അതെ അതെ. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ എന്നാലും പലരും ചോദിക്കാറുണ്ട്, ജോലി കളഞ്ഞു ഇത് കളഞ്ഞു. അപ്പോൾ ചിലരോട് വളരെ ബ്ലണ്ടായിട്ട് പറയാറുണ്ട്, ഞാനിനി പണിയെടുത്ത് ജീവിക്കില്ല. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ എന്നെ തിരുത്താനോ ശ്രമിക്കണം, ഞാൻ ഈ വഴിയിൽ കൂടെ തന്നെ പോകുള്ളൂ. അതിപ്പോൾ എന്ത് സംഭവിച്ചാലും ശരി, ഇപ്പോൾ ഐ എം വെരി ബാഡ്ലി ഓപ്റ്റമിസ്റ്റിക്. ഞാൻ എത്ര പ്രശ്നമുണ്ടെന്ന് ഞാൻ അറ്റം വരെ ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരുള്ളൂ. തിരിച്ചു വരുന്നതിനെ പറ്റി എനിക്കറിയില്ല, അറ്റം വരെ പോയിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു അവിടെ നിന്ന് ബാക്കി നോക്കാന്നുള്ളതാണ്. അപ്പം ഞാൻ അങ്ങനെ ഇപ്പം പലരും വീട്ടിലാണെങ്കിലും പല പറയാറുണ്ട്, നിനക്കില്ല സീരിയലൊക്കെ നോക്കൂടെ. അതായത് അത് ചിലപ്പോൾ പറയുന്നത് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, സിനിമയൊന്നും ആരും കാണുന്നുള്ളൂ, സീരിയലൊക്കെ ട്രൈ ചെയ്യൂ, കിട്ടുന്നില്ല സീരിയൽ. അപ്പോൾ അങ്ങനെ പലരും പലതരത്തിലതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും ഇപ്പം വൈഫാണെങ്കിലും ചില സിറ്റുവേഷൻസ്, അതായത് ചില നമ്മൾ വല്ലാണ്ട് പിരിമുറുകുന്ന സിറ്റുവേഷൻസിൽ ഇത് ശരിയാവില്ല പ്രശ്നമാണ് എന്ന് പറയുമെങ്കിലും മെജോറിറ്റി ടൈംസിലും അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ആ ഒരു കാര്യത്തിൽ പലപ്പോഴും പുറകിലേക്ക് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടുണ്ട്. വൈഫ് ഈ ഇൻ്റർവ്യൂ കാണട്ടെ. അത് പിന്നെ നമ്മൾ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ മാനേജിങ് യുവർ ഫിനാൻസസ്, ഞാൻ എൻ്റെ ഫിനാൻസിയെ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുള്ള ആളാണ്, നന്നായി മാനേജ് ചെയ്യുന്ന ആളാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ എൻ്റെ ബാങ്ക് ജോലി വിട്ടെങ്കിലും ഞാൻ എനിക്ക് അത്രയ്ക്ക് പ്രിവിലേജ് കൊടുത്തിട്ടുള്ളൂ. എനിക്ക് അന്നുണ്ടായിരുന്ന പ്രിവിലേജസ് ഒക്കെ തന്നെ ഞാൻ അതിലും ഒരുപാട് കൂടുതലൊന്നും ഞാൻ ഇപ്പോഴും എനിക്ക് കൊടുത്തിട്ടില്ല. അൺടിൽ ഒരു കാല് രണ്ടും ഉറച്ച് നിൽക്കുന്നതിന് ശേഷം ഞാൻ കാല് നീട്ടി ഇങ്ങനെ ഒരു പോക്കുണ്ട് അതുവരെ. ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും 2021 വലിയ സ്വപ്നങ്ങളൊക്കെ നേടാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, വൺസ് അഗെയിൻ താങ്ക് യു ഫ്രം ബോട്ടം ഓഫ് ഹാർട്ട്. താങ്ക് യു സോ മച്ച്.